നമസ്കാരം. KSRTC നിർബന്ധിത വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും ഇതുവരെ ഉണ്ടായിട്ടില്ല. വകുപ്പുകളുടെ ധനവിനിയോഗം സംബന്ധിച്ച് ധനവകുപ്പിന് റിപ്പോർട്ട് നൽകാറുണ്ട്. ഇങ്ങനെ സമർപ്പിച്ച റിപ്പോർട്ടിലെ നിർദ്ദേശമാണോ പുറത്തു വന്നതെന്ന് പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം ജീവനക്കാർക്ക് സ്വയം വിരമിക്കൽ പദ്ധതി കൊണ്ടുവരികയാണ് മാനേജ്മെന്റ് എന്ന് റിപ്പോർട്ട് വന്നിരുന്നു. 50 വയസ്സ് കഴിഞ്ഞവർക്കും 20 വർഷം സർവീസ് പൂർത്തിയാക്കിയവർക്കും വിരമിക്കാം. പദ്ധതിക്കായി 7500 പേരുടെ പട്ടിക തയ്യാറാക്കി. ഈ പട്ടികയിലുള്ളവർക്കെല്ലാം വിരമിക്കേണ്ടി വരും. പദ്ധതി നടപ്പാക്കാൻ 1100 കോടി രൂപ വേണ്ടിവരും. ശമ്പള ചെലവിൽ 50% കുറയ്ക്കുകയാണ് ലക്ഷ്യം. ജീവനക്കാരുടെ എണ്ണം 15000 കുറയ്ക്കാനായിരുന്നു ധനവകുപ്പ് നിർദ്ദേശം. നിലവിൽ 26000 ജീവനക്കാരാണ് ഉള്ളത്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുന്നതിന് KSRTCയിൽ നിർബന്ധിത VRS പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങി മാനേജ്മെന്റ് നടപടികൾ എടുക്കുമ്പോൾ യൂണിയനുകൾ പ്രതികരിക്കുന്നില്ല. KSRTCയിൽ ശമ്പള തുകയും പെൻഷൻ തുകയും നൽകുന്നത് വലിയ പ്രതിസന്ധിയായി തുടരുന്ന സാഹചര്യമുണ്ട്. ഈ അവസരത്തിലാണ് നിർബന്ധിത VRS എന്ന ആശയത്തെക്കുറിച്ച് മാനേജ്മെന്റ് ആലോചിക്കുന്നത്. ഇത്തരത്തിൽ വിരമിക്കുന്നവർക്ക് 15 ലക്ഷം രൂപ നൽകാനാണ് തീരുമാനം. ഈ ശുപാർശ സർക്കാർ അംഗീകരിക്കുകയാണെങ്കിൽ ശമ്പള ചെലവ് പകുതിയായി കുറയ്ക്കാമെന്നാണ് മാനേജ്മെന്റ് കരുതുന്നത്. 40 കോടി രൂപയോളം ഈ മാസം ലാഭിക്കാനാകും. എന്നാൽ നടപടിയുമായി ബന്ധപ്പെട്ട് യൂണിയനുകളുടെ നിലപാട് നിർണായകമാകും. 15 ലക്ഷം രൂപ കിട്ടിയാൽ അത് ജീവനക്കാരെ തൃപ്തിപ്പെടുത്തില്ല. PFഉം മറ്റാനുകൂല്യവും ഉടൻ കിട്ടുകയുമില്ല. അത് പെൻഷൻ പ്രായമാകുമ്പോൾ നൽകാമെന്നതാണ് KSRTCയുടെ നിലപാട്. 1100 കോടി നൽകാനുള്ള പ്രാപ്തി സർക്കാരിനുമില്ല. ഖജനാവ് ഖാലിയാണ്. എന്നാൽ KSRTC രക്ഷപ്പെടുത്താൻ കടുത്ത നിലപാട് വേണമെന്നതാണ് മാനേജ്മെന്റ് നിലപാട്. സ്ഥിര ജീവനക്കാരെ പിരിച്ചുവിട്ട് ആവശ്യമെങ്കിൽ മാത്രം താൽക്കാലികക്കാരെ ജോലിക്ക് നിയോഗിക്കും. മിക്ക യൂണിയൻ നേതാക്കളും ഈ പദ്ധതിയുടെ ഭാഗമാകും. അതുകൊണ്ട് തന്നെ സംഘടനാ പ്രവർത്തനവും കുറയും. എന്നാൽ VRSലേക്ക് നിർബന്ധിതമായി KSRTC കടന്നാൽ വിഷയം കോടതിക്ക് മുമ്പിലെത്തും. ഇതെല്ലാം മാനേജ്മെന്റ് തിരിച്ചറിയുന്നുണ്ട്. സർക്കാരിന്റെ പിന്തുണയുണ്ടെങ്കിൽ പദ്ധതിക്ക് പ്രശ്നമുണ്ടാകില്ലെന്നാണ് മാനേജ്മെന്റ് നിലപാട്. അതേസമയം നിർബന്ധിത VRS ഇടനുദയത്തിന് വിരുദ്ധമാണെന്ന് KSRTC എംപ്ലോയീസ് യൂണിയൻ ആരോപിച്ചു. VRS കരാർ നിയമനത്തിന് വഴിയൊരുക്കും. VRSനെ ശക്തമായി എതിർക്കുമെന്നും എന്നാൽ ജീവനക്കാർ സ്വമേധയാ VRS എടുക്കുന്നതിന് എതിർക്കില്ലെന്നും യൂണിയൻ വ്യക്തമാക്കി. നേരത്തെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ KSRTC വരുത്തിയ കുടിശ്ശിക 6 മാസത്തിനകം തീർക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. 251 കോടി രൂപയാണ് 2014 മുതലുള്ള കുടിശ്ശിക. ദേശീയ പെൻഷൻ പദ്ധതിയിലേക്ക് അടയ്ക്കേണ്ട തുക വക മാറ്റിയത് അംഗീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. ജീവനക്കാർ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. 9000 ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ച തുകയാണ് വക മാറ്റിയത്. സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് തുക അടയ്ക്കാൻ കഴിയാതിരുന്നത് എന്നതായിരുന്നു KSRTCയുടെ വിശദീകരണം. എന്നാൽ ഈ വിശദീകരണം കോടതി തള്ളി. ജീവനക്കാരുമായ വിഷയങ്ങളിൽ ശക്തമായ നിലപാടാണ് കുറച്ചു കാലമായി കോടതി എടുക്കുന്നത്. അതേസമയം KSRTC സ്വിഫ്റ്റ് സൂപ്പർഫാസ്റ്റ് ബസ്സുകൾ മെയ് പകുതിയോടെ സർവീസ് ആരംഭിക്കും. ബസ്സുകൾ ഏത് റൂട്ടിൽ സർവീസ് നടത്തണമെന്നത് സംബന്ധിച്ച് പഠനം നടത്തും. 133 സൂപ്പർഫാസ്റ്റ് ബസ്സുകളിൽ ആദ്യത്തേത് ബംഗളൂരുവിൽ നിന്നും KSRTC സ്വിഫ്റ്റ് ആസ്ഥാനത്തെത്തി. 15 മാർച്ചോടുകൂടി ബാക്കി മുഴുവൻ ബസ്സുകളും എത്തിച്ചേരും. ഈ ബസ്സുകൾ ട്രയൽ റൺ നടത്തും. രജിസ്ട്രേഷൻ നടപടികളും പൂർത്തിയാക്കിയ ശേഷം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബജറ്റ് ടൂറിസത്തിനായി സർവീസ് നടത്തും.